ഹായ് ഫ്രണ്ട്സ്, നല്ല അടിപൊളി ഒരു മഴ പെയ്യുന്നുണ്ട്. അതുപോലെ നല്ല തണുപ്പ്, നല്ല കാലാവസ്ഥ ഒക്കെ ആയിട്ട് ഞാനിപ്പോൾ തെന്മലയിലാണ്. ഞാനും നമ്മുടെ സുസുക്കി ജിക്സർ SF250 ആയിട്ടുള്ള കഴിഞ്ഞ വീഡിയോയുടെ അതിൻ്റെ ബാക്കി തന്നെയാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ റൈഡ് വീണ്ടും തുടങ്ങുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വണ്ടിയുടെ റിവ്യൂ ഒക്കെ ആയിരുന്നു. ഈ വീഡിയോയിൽ നമ്മൾ ഈ വണ്ടിയായിട്ടുള്ള ഒരു ചെറിയൊരു റൈഡിംഗ് വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ കൊല്ലത്തിൻ്റെ മലയോര മേഖലയിലെ കൂടെ ഉള്ള ഒരു റൈഡിംഗ് ആണ് ജിക്സറുമായിട്ടുള്ള റൈഡ്. ഇപ്പോൾ ഞാൻ എൻ്റെ ബാഗിൽ കാണാൻ നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് 13 കണ്ണറ പാലം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പാലത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ഈ തെന്മല ഭാഗത്തൂടെയൊക്കെ വന്ന് നമുക്ക് ജിക്സർ SF250 ഒരു റൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ ഇന്നത്തെ യാത്ര. അപ്പോൾ നമ്മളെ യാത്രയ്ക്ക് വേണ്ടി നമ്മളെ സുസുക്കി ജിക്സർ SF250 ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. നമ്മുടെ പാലത്തിൻ്റെ താഴെയായിട്ട് വെച്ചിരിക്കുകയാണ് ഇവനെ. അപ്പം ഈ സ്ഥലം എന്ന് പറയുന്നത് 13 കണ്ണറപ്പാലം. ഞാനെൻ്റെ ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് 13 കണ്ണറപ്പാലം എന്ന് പറയുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കൊല്ലത്തിലെ ഒരു സ്ഥലമാണ് കേട്ടോ. മേളിലെ റെയിൽവേ പാലമാണ്. ഞാനിതിനു മുമ്പേ ഒരുപാട് വട്ടം കാണിച്ചിട്ടുള്ളത് നമ്മുടെ തെന്മലകളാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ യാത്ര ഇവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് കേട്ടോ. വണ്ടികളൊക്കെ പോകുന്നുണ്ട്. തമിഴ്നാട് രജിസ്ട്രേഷൻ ലോറിയാണ് ഇപ്പോൾ പാസ് ചെയ്ത് പോയത് കേട്ടോ. നല്ല മഴയൊക്കെ പെയ്തുകൊണ്ട് നല്ല കിടിലും പച്ചപ്പൊക്കെ ആയിട്ട് നല്ലൊരു അന്തരീക്ഷം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വണ്ടി എടുത്തിട്ട് നമുക്കൊരു റൈഡ് പോകാം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫുള്ളി ഫുൾ ആൻഡ് ഫുൾ റൈഡായിരിക്കും, മഴയത്തുള്ള ഒരു റൈഡാണ് കേട്ടോ. അപ്പം എല്ലാം ഓക്കെ ആയിട്ടുണ്ട്, വണ്ടി എടുക്കാം അല്ലേ. അതുകൊണ്ട് നമ്മളെ KSRTC ബസ് ഇത് എവിടെ തൊട്ട് പോകുന്നതെന്ന് അറിയാമല്ലോ. KSRTC ആര്യങ്കാവ്, കേരള തമിഴ്നാട് ബോർഡറിൽ ആര്യങ്കാവ്. ഞാൻ കഴിഞ്ഞ വീട്ടിൽ പോയില്ല. അവിടം വരെ പോകുന്ന KSRTC ബസ്സാണ് കേട്ടോ. ഈ KSRTC ബസ് നമുക്ക് മേളിന്നാണെങ്കിൽ എടുക്കുവാണെങ്കിൽ ഉണ്ടല്ലോ, കിടിലം വ്യൂ ആണ് ഈ ബസ് പോകുന്നത് കാണാൻ കേട്ടോ. പക്ഷേ നമ്മൾ താഴെന്നായത് അത്ര വ്യൂ കിട്ടത്തില്ല. പക്ഷേ മേളിൽ നിന്ന് ഈ ബസ് പോകുന്ന കാണാനുണ്ടെങ്കിൽ സെറ്റപ്പ് വ്യൂ ആണ് കേട്ടോ. KSRTC ബസ് ഇങ്ങനെ പാസ് ചെയ്ത് പോവാണ്. അപ്പോൾ നമുക്ക് ബൈക്ക് എടുക്കാം. അപ്പം നമുക്ക് വണ്ടി എടുത്തിട്ട് പോവാം. നമ്മളപ്പോൾ തെന്മലക്കടുത്തുള്ള 13 കണ്ണറപ്പാലം ചെന്ന് വണ്ടി എടുത്ത് പോകണം കേട്ടോ. നല്ല അടിപൊളി മഴയൊക്കെ നനഞ്ഞ് കുളിച്ച് സെറ്റപ്പ് ഒരു റെയിനി റൈഡാണ് നമ്മളിന്നത്തത്. ഈ റൂട്ടിൽ എത്ര വന്നാലും മതി വരാത്ത റൂട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ നല്ല അടിപൊളി ഒരു വണ്ടിയും കൂടെ ആണെങ്കിൽ പിന്നെ പറയണ്ട. ഈ വണ്ടിയൊക്കെ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൂടെ ഓടിക്കാൻ നല്ല സുഖമാണ്. നമുക്ക് നല്ല ഫീൽ ചെയ്ത് പോകാൻ പറ്റും. വണ്ടി യാത്ര ഇങ്ങനെ ആസ്വദിച്ച് റൈഡ് ചെയ്യാൻ പറ്റും. റൈഡിങ്ങിന് പറ്റിയ റൂട്ടാണിത്. നല്ല ഇപ്പം ഇച്ചിരി മഴ തോർന്നു കേട്ടോ. നേരത്തെ ഭയങ്കര മഴയായിരുന്നു, ഇപ്പം ഇച്ചിരി മഴയൊക്കെ തോർന്ന്. ഇനി നമ്മൾ നേരെ പോകുന്ന ഇവിടുന്ന് അതായത് പുല്ലൂർ റൂട്ടാണിത്. മറ്റേ റെയിൽവേയുടെ പാലമൊക്കെ കാണുന്നുണ്ടോ. ഇവിടെ പണി നടക്കുന്നുണ്ട് ഉണ്ടോ, പണി നടക്കുന്നതിൻ്റെ ACB കാണാം. ഇവിടെയൊക്കെ റോഡിൻ്റെ കൺസ്ട്രക്ഷനാണ്. ഈ വണ്ടി ഓടിയിട്ട് എനിക്ക് മഴയത്തൊക്കെ അതായത് മഴ പെയ്തൊക്കെ ഒരു അന്തരീക്ഷത്തിലേക്ക് ഓടിക്കാൻ പോയി. നമുക്ക് അങ്ങനെ പറ്റി പേടിക്കാനൊന്നുമില്ല. നല്ല വണ്ടി, നല്ല ഇപ്പം തന്നെ ഇവിടെ തന്നെ വീശി വളച്ചാൽ തന്നെ ഒരു കുഴപ്പമില്ല കേട്ടോ. സുഖമായിട്ട് നമുക്ക് മഴയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് വണ്ടി ഓടിച്ച് പോകാൻ പറ്റും. ഇതിലെ റോഡും അല്ലേ, സൂപ്പർ റോഡാണ്. അടിപൊളി റോഡ്, അടിപൊളി വണ്ടി, എന്താ വേണം. നമ്മളെ പഴയ ഇടുക്കിയിലൊക്കെ പോയതിൻ്റെ ആ ഒരു റൂട്ടൊക്കെ ഓർമ്മയായിരുന്നു. ഇതൊക്കെ കാണുമ്പോൾ അല്ലേ, കുറേ നാളായി ഇവിടെ ഈ റൂട്ടിലെ കൂടെ ഒറ്റയ്ക്കൊക്കെ യാത്ര ചെയ്തിട്ട് ഒത്തിരി നാളായി. ഇപ്പം കറക്റ്റ് സമയമായിരുന്നു വന്നത്, നല്ല മഴയൊക്കെ പെയ്ത് തോന്നുന്ന സമയം. വണ്ടി കയറിപ്പോന്ന് അറിയത്തില്ല കേട്ടോ, മീറ്റർ നോക്കുമ്പോഴാണ് അറിയുന്നത്. 60-70 ആയിരുന്നു. വണ്ടി ഇത് 6-speed ഗിയർ ആണ്. പക്ഷേ 6-speed ആയാലും നമ്മൾ 6-ാമത്തെ ഗിയർ ഇട്ടതിന് ശേഷം വീണ്ടും ചുമ്മാ നോക്കും, ഇനിയും വല്ല ഗിയർ ഉണ്ടോ. അത് നമുക്ക് വണ്ടി ഓടിക്കുന്നവർക്ക് അറിയാം, അത് നമ്മളൊരു ശീലമാണ്. 5 ഗിയർ ഉള്ള വണ്ടിയാണെങ്കിൽ 5 ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും ഉണ്ടോ നോക്കും. ഇതിപ്പോൾ 6-ന് ഇട്ടിട്ട് ഞാൻ വീണ്ടും നോക്കുക ഇനിയും വല്ല ഉണ്ടോ. 10 ഉണ്ടെങ്കിൽ നമുക്ക് 10 ഇടാം.
ഇതിലൊക്കെ ഓരോ പണി നടക്കുന്നുണ്ട്. എന്ത് വണ്ടിയൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്ത് വിടുന്നതാണ്. ബൈക്കിന് കയറി പോകാൻ തോന്നുന്നു. തമിഴ്നാടിൽ നിന്ന് വന്ന വണ്ടി ചെക്ക് ചെയ്യുന്ന കേട്ടോ. ആ അതാണ് സംഭവം. ഞാൻ തിരിച്ചെടുത്ത സംഭവം സി എൻ രജിസ്ട്രേഷൻ ആയിരുന്നു ആ കാറൊക്കെ. ബോർഡറൊക്കെ കഴിഞ്ഞ് കുറേയായല്ലോ. ബോർഡറൊക്കെ അങ്ങ് പോകണം. എങ്കിലിവിടെ എന്തോ ചെക്ക് ചെയ്യുന്നുണ്ട്. ആ ടി എൻ രജിസ്ട്രേഷൻ വണ്ടിയുടെയൊക്കെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, നമ്മളിപ്പോൾ നമ്മുടെ തെന്മല റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തെത്തി കേട്ടോ. ഇതാണ് നമ്മുടെ തെന്മല റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള റോഡ് എന്ന് പറഞ്ഞാൽ. പണ്ടൊക്കെ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഇവിടെ വന്ന് ഈ ഒരു കടയിൽ നിന്നാണ് നമ്മൾ രാത്രിയൊക്കെ പോകുമ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പോകുന്ന സ്ഥലമാണ്. ഇത് നമുക്ക് നേരെ പോയാൽ തെന്മല ഡാമൊക്കെ കാണാൻ പറ്റും. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഈ ഏരിയ എന്നൊക്കെ പറയുന്നത് സെന്തുരുണി വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ ഭാഗമാണ് കേട്ടോ. അതായത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഇക്കോ ടൂറിസം സെന്റർ എന്ന് പറയുന്നത് നമ്മുടെ തെന്മലയിലാണ്. തെന്മല ഇക്കോ ടൂറിസം സെന്ററാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം സെന്റർ എന്ന് പറയുന്നത്. അതിന്റെ പോകുന്ന ഓരോ വഴികളാണ് ഇത് നമ്മൾ പോകുന്നത് കേട്ടോ. നല്ല രസമാണ് ഇങ്ങനത്തെ സ്ഥലത്തൂടെയൊക്കെ വണ്ടി ഓടിച്ച് പോവാൻ എന്ന് പറയുന്നത് കേട്ടോ. സൂപ്പർ ഫീലാണ്. ഇത് തെന്മല ഇക്കോ ടൂറിസത്തിന്റെ ഗേറ്റ് ആണ് കേട്ടോ. ഇവിടെ ഇപ്പം ഓപ്പൺ ആയിട്ടില്ല. അതായത് ഇത് അഡ്വഞ്ചർ സോൺ ആണ്. ഞാൻ ഓൾറെഡി ഇതിന്റെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അഡ്വഞ്ചർ സോൺ എന്ന് പറഞ്ഞ സ്ഥലമാണ്. പക്ഷെ ഇപ്പൊ ഓപ്പൺ ആയിട്ടില്ല. അടുത്ത മാസം മിക്കവാറും ഓപ്പൺ ആവും. സ്റ്റേഷനാണ് കേട്ടോ. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തെന്മല ഡാം കാണാൻ പറ്റും. അതായത് ആ പാലത്തിൻ്റെ മേളിൽ നോക്കിക്കഴിഞ്ഞാൽ ഡാം കാണാൻ പറ്റും കേട്ടോ. കുറിക്കാറ് ഇപ്പോൾ കൂടുതൽ വെള്ളം അടുപ്പിച്ച് ശ്രമിച്ചാണ്. ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ. അതായത് ആ കാണുന്നതാണ് നമ്മുടെ തെന്മല ഡാം എന്ന് പറഞ്ഞ് ഷട്ടറൊന്ന് ഓപ്പൺ എന്ന് പറഞ്ഞാൽ നല്ല വെള്ളമുണ്ട് കേട്ടോ. അപ്പുറത്തെ ഒരു ചെറിയൊരു തൂക്കുപാലം കൂടെ കാണാം അതിൻ്റെ ഇപ്പുറത്തായിട്ട്. ഇതാണ് റോഡ്. ഇതിൽ നമുക്ക് നേരെ നമുക്ക് കുളത്തുപുഴ എന്ന് പറഞ്ഞ സ്ഥലം വഴി നമുക്ക് തിരുവനന്തപുരത്തോട്ടൊക്കെ ഇതിലേ പോകാൻ പറ്റും കേട്ടോ. അപ്പം ഞാനിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല. ഞാൻ നേരെ തിരിച്ച് ഇതിലേക്കൂടെ തിരിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് കൊല്ലത്തോട്ട് പോകാൻ പറ്റും. ഇതിലേക്ക് കൂടെ ഇങ്ങനെ പോകണം കണ്ടോ. അവിടെ നിന്ന് ഇടത്തോട്ട് കയറി പോകണം. നമുക്ക് അങ്ങോട്ട് പോകാം. നമ്മള് ഗൈസ് നമ്മള് യാത്രയുടെ ഇടയിൽ ഒരു ചായ പിടിക്കാൻ നിർത്തി കേട്ടോ. രാവിലെ വെളുപ്പിനാണ് കൊല്ലത്ത് നിന്ന് ഇറങ്ങിയത്. അതുകൊണ്ട് രാവിലെ നേരത്തെ ഏഴ് മണിക്കാണ് ഞാൻ കൊല്ലത്ത് ഇറങ്ങിയത്. അതുകൊണ്ട് രാവിലെ ചായ പിടിച്ചോ. ഇപ്പം കറക്റ്റ് പറയുകയാണെങ്കിൽ ഇപ്പം ഉച്ചയോടെ ആയി. എന്നാലും ഒരു ചായ പിടിക്കാൻ രാത്രി പോകുമ്പോൾ ചായ പിടിക്കാം. ഞാൻ ഇപ്പം നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഉറുകുന്നു പറഞ്ഞ സ്ഥലമാണ് കേട്ടോ. അപ്പം ഇവിടെ നിന്ന് നമുക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം. ചായ കുടിച്ചതിന് ശേഷം ഞങ്ങൾക്ക് ഒരു സ്ഥലം കാണിച്ചുതരാം. നമുക്ക് അങ്ങോട്ടൊന്ന് ജസ്റ്റ് ഒരു റൈഡ് ചെയ്യാം. അതൊരു വെറൈറ്റി ഒരു റൈഡാണ്. ചായ കുടിച്ചതിന് ശേഷം നമുക്ക് അങ്ങോട്ട് വിടാം. നമ്മുടെ വണ്ടിയും അവിടെ നിന്നാണ് ഞാൻ ചായ കുടിച്ചത് കേട്ടോ. ഞാൻ ഇതുവഴി എപ്പോൾ പോകുമ്പോഴും ഞാൻ ഇങ്ങനെ നോക്കുക ഈ ഒരു സ്ഥലം കേട്ടോ. ഈ പശുവൊക്കെ മേയുന്നുണ്ടോ ഇവിടെ എപ്പോഴും നോക്കും. അപ്പോൾ മേളിൽ ഇങ്ങനെ ഇതാ ഒരു തിട്ട പോലെ കിടക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ എപ്പോഴും നോക്കുമ്പോൾ അടിപൊളി സ്ഥലം. ഇതെങ്ങനെ അങ്ങോട്ട് വഴിയുണ്ടോയെന്ന് അറിയാൻ വയ്യാതെ തന്നെയായിരുന്നു. അങ്ങനെ നേരത്തെ ഞാൻ ഈ ചായ പിടിച്ചുകൊണ്ടിരുന്നപ്പോൾ നോക്കിയപ്പോഴാണ് മേളിൽ കൂടെ ഒരു വണ്ടി പോകുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും അതിലെ കൂടെ വഴിയുണ്ടെന്ന് ഉറപ്പായി. അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ച് നമുക്ക് വണ്ടി എടുത്തിട്ട് ഇതിലേ കൂടെ പോയിട്ട് എന്തായാലും അവിടെ എവിടെയെങ്കിലും ഒരു വഴി കാണും. അതിലേ കൂടെ മേളിലോട്ട് എന്തായാലും പോകാൻ പറ്റും. അപ്പോൾ ആ മേളിലോട്ട് കൂടെ നമുക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ നമുക്ക് വണ്ടി എടുത്തിട്ട് അങ്ങോട്ട് പോകാം കേട്ടോ. എന്തായാലും വഴി കാണണം. കാരണം സ്കൂട്ടറാണ് പോയത്. സ്കൂട്ടർ പോയെങ്കിൽ ബൈക്ക് പോകാനുള്ള വഴി ഉറപ്പായിട്ട് കാണും. കാണാതിരിക്കത്തില്ല. ഓക്കെ
അതിലെ കൂടെ ആണെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ഒരു വലത്തോട്ടൊരു വഴി കാണണം. കാണാം, കണ്ടുപിടിക്കാം. ആ ആ വണ്ടി വരുന്ന വഴിയാണോ എന്ന് ഡൗട്ടുണ്ട്. അല്ല, ഇത് വഴിയല്ല. ഞാൻ ഒരു ഈ വണ്ടി പിക്കപ്പ് വരുന്ന അതിലെ വഴി കാണുന്നു വെച്ചു. അപ്പൊ അതിലല്ല വഴി, വേറെ എവിടെയെങ്കിലും വലത്തോട്ട്. ആ അയ്യാ, ഇവിടെ വലത്തോട്ടൊരു വഴി കാണാം. മിക്കവാറും ഇത് തന്നെ ആയിരിക്കും കേട്ടോ. വണ്ടി ഒന്നുമില്ല, സേഫാണ്. ഇതിലെ കൂടെ പോയി നോക്കാം. ഇത് തന്നെ ആവാനാ ചാൻസ്, കാരണം അവിടെ നിന്ന് ജിയോഗ്രഫിക്കലി ഇത് തന്നെ ആവാനാണ് ചാൻസ് കേട്ടോ. ആ ഇതിപ്പോ ഒരു ഓഫ് റോഡും കൂടെ ആയല്ലോ, റോഡൊക്കെ ഇച്ചിരി പോയി കിടക്കും കേട്ടോ. ഇച്ചിരി മോശം റോഡാണ്. എല്ലാ എല്ലാവരുടെ രീതിയിലും വണ്ടി ഓടിച്ച് നോക്കാമല്ലോ. ഇപ്പൊ ഇച്ചിരി ഓഫ് റോഡാണോ? ഇതിപ്പോ ഇവിടെ എത്തി. യെസ്, അടിപൊളി സൈറ്റ്. ആഹാ, വെള്ളമൊക്കെ ഒഴുകുന്നുണ്ട് കേട്ടോ. ആ മറ്റേ ഇത് ടണലിൽ നിന്ന് ഡാമിൽ നിന്ന് വരുന്ന വെള്ളമാണ് സംഭവം. ആ അടിപൊളി കേട്ടോ. മറ്റേ താഴെയാണ് ഞാൻ നിന്നത്, ഞാൻ കാണിച്ചാലോ സെറ്റപ്പ് സൈറ്റ് കേട്ടോ. അടിപൊളി. നമുക്കിവിടെ വണ്ടി വേണമെങ്കിലും വെക്കാം. യെസ് ഗായ്സ്, നമ്മൾ ഉദ്ദേശിച്ച അതേ സ്ഥലത്ത് തന്നെ എത്തി കേട്ടോ. നോക്കിയേ ബാക്കിലെ റോഡും ആ ഒരു മലയൊക്കെ കാണുന്ന എന്താ ഭംഗിയോ, സൂപ്പർ സൈറ്റ് കേട്ടോ. ഞാൻ താഴെ നിന്നപ്പോൾ ഇത്രയും പ്രതീക്ഷയില്ല. ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒരു വണ്ടി പോകുന്ന കണ്ടതുള്ളൂ, ഇന്ന് പോയി നോക്കാം എന്ന് കരുതി മാത്രം വന്നതാണ്. പക്ഷെ മേളിലെത്തിയപ്പോഴത്തേക്ക് ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം ഞാൻ നിന്ന സ്ഥലവും ഞാൻ ഇപ്പം നിൽക്കുന്ന സ്ഥലവും കൂടെ ഞാൻ കാണിച്ചുതരാം. കണ്ടോ, ഞാൻ എന്താ താഴെ നിന്നിട്ട് ഞാൻ എന്താ പശുവിനൊക്കെ കാണിച്ചോർമ്മില്ലേ. താഴെ എന്തുകൊണ്ടാണ് ഞാൻ നേരത്തെ സംസാരിച്ചത്, ഇപ്പം ഞാൻ ഇതിലേ കൂടെ കറങ്ങി ഞങ്ങളിലോട്ട് കയറി വന്നു കേട്ടോ. വണ്ടിയൊക്കെ പോകുന്നു, കിടിലം വ്യൂ കേട്ടോ. ഇവിടുത്തെ കിടിലം വ്യൂ എന്ന് പറഞ്ഞാൽ രക്ഷയില്ലാത്ത വ്യൂ. ഇതാ ഇതിലേ കൂടെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഇതാ വെള്ളം ഒഴുകുന്നുണ്ട്. ഇത് നമ്മളെ തെന്മല ഭാഗത്തു നിന്നൊക്കെ വരുന്ന ഡാമിൽ നിന്നൊക്കെ വരുന്ന വെള്ളമാണ് കേട്ടോ. ഇതോ ഇവിടെ കിടിലായിട്ട് ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. ഇപ്പോൾ ഒരു രക്ഷയില്ലാത്ത ഒരു ഇതോ അപ്പുറത്തൊരു മയിൽ നിൽക്കുന്ന കേട്ടോ. കാണിച്ചുതരാം. അത് സൂമിങ് ക്യാമറ ആയിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ സൂം ചെയ്ത് കാണിക്കാൻ പറ്റുന്നായിരുന്നു. ഇതിപ്പോൾ നമുക്ക് സൂം ചെയ്തൊന്നും കാണിക്കാൻ പറ്റത്തില്ല. ഞാനൊരു മയിൽ കണ്ടിട്ടുണ്ട്. നമ്മുടെ ദേശീയ പക്ഷിതോ ഇരിക്കുന്നുണ്ടോ അവിടെ ഒരു മയിലിരിക്കുന്നു. പിന്നെ അപ്പുറത്ത് ഈ കാണുന്ന എന്തെന്ന് മനസ്സിലായോ, നമ്മുടെ റെയിൽവേ ട്രാക്കാണ്. ഇതേ കൂടെയാണ് ട്രെയിൻ പോകുന്നതാണ് കേട്ടോ. ട്രെയിൻ പോകുന്ന റെയിൽവേ ട്രാക്കിൻ്റെ പാലമാണ് കാണുന്നത്, നമ്മുടെ കൊല്ലം ചെങ്കോട്ട റൂട്ടിലേക്കുള്ള. പിന്നെ നമ്മുടെ പശ്ചിമഘട്ട മലനിരകൾ മൊത്തം ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഭയങ്കര ബ്യൂട്ടി വെച്ചാൽ ഭയങ്കര ബ്യൂട്ടി കേട്ടോ. ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല ഇവിടെ വന്നപ്പോഴത്തേക്ക്. ഇത്രയും നാൾ ഞാൻ ഇതിലേക്ക് ഇഷ്ടം പോലെ പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു സ്ഥലത്ത് വന്നിട്ടില്ല. അത് അപ്പുറത്ത് എന്ന് പറയുന്നത് ഉറുകുന്ന് കുരിശുമലയും പാണ്ഡവൻ പാറയെന്ന് പറഞ്ഞാൽ മലയാണ് ആ കാണുന്നത് കേട്ടോ. അവിടെ ഞാൻ പോയി വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഇപ്പം മഴ പെയ്ത് കഴിഞ്ഞാൽ ഇനി മാത്രമല്ല അവിടെ അമ്പലവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ അത് ഓപ്പൺ ആണോ എന്നോ കാര്യങ്ങളോ ഒന്നും അറിയത്തില്ല. അപ്പോൾ നിങ്ങൾ പറയൂ ഈ സ്ഥലത്തെക്കുറിച്ച്. ഒരു രക്ഷയില്ലല്ലോ. അതോ നമ്മൾ പാലമൊക്കെ ആണ്. വണ്ടി ഇതാ കിടിലായിട്ട് ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ, നമ്മുടെ ജിക്സർ. അപ്പോൾ വണ്ടിയുടെ ഒരു അടിപൊളി ഒരു ഡ്രൈവും ഒക്കെ ആയിരുന്നു ഇന്നത്തെ വീഡിയോ. ഒരു രക്ഷയില്ലാത്ത സ്ഥലം കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ഇവിടെ നിന്നുകൊണ്ടൊക്കെ നല്ല നല്ല ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മുടെ യൂട്യൂബിൽ ഫോളോ ചെയ്യുന്ന സുഹൃത്തുക്കൾ നമ്മളുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും, അതും കൂടെ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമ്മൾ എന്താ പറയുക, യൂട്യൂബിൽ വീഡിയോ ഇടുന്നതിന് മുമ്പേ ഞാൻ എവിടെയൊക്കെ പോകുന്നതെന്നൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ പ്ലീസ് ഗൈസ് ഒന്ന് ഫോളോ ചെയ്യുക. വലിയ ഫോളോവേഴ്സ് ഒന്നുമില്ല എങ്കിലും എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയിൽ എപ്പോഴും പറയാൻ മറന്നു പോകുന്നൊരു കാര്യമാണ് സബ്സ്ക്രൈബ് ചെയ്യാത്ത പറയുന്നത്. ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് വലുതായിട്ട് പറയാറില്ല കേട്ടോ. അപ്പോൾ ഇന്ന് പറയുകയാണ് ഗൈസ്, പുതിയതായിട്ട് വീഡിയോ കാണുന്നവരെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമ്മുടെ ചാനലൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാം. റിസ്ക്കാണ് ഇവിടുന്ന്. അങ്ങോട്ടെങ്ങാനും വണ്ടി കയ്യിൽ നിന്ന് പോയാലുണ്ടല്ലോ, നേരെ ഹൈവേയിലോട്ട് എത്തും. അപ്പോൾ നമുക്ക് പോലെ സംഭവം
147 കിലോമീറ്റർ ആയിട്ടോ. ഇന്ന് മൊത്തത്തിൽ രാവിലെ തൊട്ട് ഇതുവരെ ഞാൻ ഓടിയത് 147 കിലോമീറ്റർ ആണ്. അതായത് നമുക്ക് 140 കിലോമീറ്റർ ഓടിയെങ്കിലും ഒരു ബോഡി പെയിനോ ഒന്നുമില്ല കേട്ടോ. ഒന്നുമില്ലെന്നല്ല, വീണ്ടും വീണ്ടും ഇനിയും കിലോമീറ്റർ ഓടിക്കാൻ ഇങ്ങനെ ആഗ്രഹം തോന്നുക. അത് ഈ വണ്ടി തരുന്ന പവറും കോൺഫിഡൻസും തന്നെയാണ്. നമ്മളങ്ങനെ വണ്ടി റൈഡ് ചെയ്ത് പുനലൂരെത്തിയിട്ടോ. ഇവിടുന്ന് വലത്തോട്ട് പോയ ശബരിമല 101 കിലോമീറ്റർ. നമ്മുടെ പ്രശസ്തമായ പുനലൂർ തൂക്കുപാലത്തിൻ്റെ ഇടയിൽ കൂടിയാണ് നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത് കേട്ടോ. ഇപ്പുറത്ത് കാണാം പുനലൂർ തൂക്കുപാലം. ഞാൻ ഓൾറെഡി ഇതിനെക്കുറിച്ചൊക്കെ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ പിന്നെ ഇവിടെ നിർത്തുന്നില്ല. നല്ല വെള്ളമുണ്ട് ഇപ്പം. നമ്മൾ ഇത്രയും ദൂരം ഓടിച്ചിട്ട് വണ്ടി നമുക്കൊരു ഹീറ്റിങ് കാര്യങ്ങളൊന്നും ഫീൽ ചെയ്തില്ലായിരുന്നു കേട്ടോ. അത്ര ഒരുപാട് ദൂരം അല്ലെങ്കിലും വലിയ നമുക്ക് ഹീറ്റിങ് കാര്യങ്ങളൊന്നും ഫീൽ ചെയ്തില്ല. വലിയ ഇപ്പോഴത്തെ കാലാവസ്ഥയൊക്കെ നല്ല തണുപ്പൊക്കെ ആയതുകൊണ്ടായിരിക്കും. എന്നാലും വലിയ ചൂടൊന്നും നമുക്ക് ഫീൽ ചെയ്തില്ല ഇവിടെ. അതൊരു ഗുണം തന്നെയാണ്. കണ്ടോ, വലത് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് നേരെ പോവുക. അവരെ അറിയുന്ന പോലല്ലേ ഇൻഡിക്കേറ്റർ കിടക്കുന്നത്. ചേട്ടാ ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്റർ എടുക്കണം. ഇൻഡിക്കേറ്റർ ഇങ്ങനെ ക്രോസ് ചെയ്ത് എന്ത് ഡേഞ്ചർ അറിയോ. ബസ് ഇങ്ങനെ നിൽക്കുമ്പോഴേ പറഞ്ഞിട്ട് കാര്യമില്ല. ഓ, പഴയ ജിപ്സി. നമ്മളിപ്പോഴേ നമ്മളിപ്പോ കൊട്ടാരക്കര എത്തി കേട്ടോ. കൊല്ലം കൊട്ടാരക്കര. ഇവിടെ ഒരു അമ്പലമുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു. അതിൻ്റെ ഭാഗത്തോടൊപ്പം ഒന്ന് പോകുന്നൊക്കെ കുറെ നാളെ അങ്ങോട്ടൊക്കെ പോയിട്ട് കേട്ടോ. ഇവിടെ നിന്നാണ് നമ്മൾ തിരിയേണ്ടത്. ഇവിടെ നിന്ന് റൈറ്റ് തിരിയണം. പണ്ട് ഓറഞ്ച് അടുത്ത് പോയ സമയത്താണ് ഇതിലെ വന്നത്. തീർച്ചയായി നല്ല അടിപൊളി ഒരു കുളമാണ്. അതിനകത്ത് ഇഷ്ടംപോലെ മീനൊക്കെ ഉണ്ട് ഈ കുളത്തില്. അങ്ങനെ അങ്ങോട്ട് ദിവസം റൈഡ് ചെയ്തിടാം. ഗണപതി ടെമ്പിൾ ആണ്. കണ്ടോ, എല്ലാം ക്ലോസ് ആട്ടോ, പ്രവേശനമില്ല. അടച്ചിട്ടിരിക്കുക. പണ്ട് ഞാൻ അമ്മയൊക്കെ ആയിട്ട് ഇവിടെ വരുന്നതാണ്. ഇവിടുത്തെ ഉണ്ണിയപ്പം ഉണ്ട്, കിടുന്ന ടേസ്റ്റ് ആണ്. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പമാണ് കൊട്ടാരക്കര അമ്പലത്തിലെ. ആ അപ്പൊ നമുക്കിനി കയറാൻ പറ്റില്ല. ആ വേഗം പോവാം, തിരിച്ചു പോവാം. വന്നപ്പോ കേട്ടോ, ഈ കുളം എന്ന് പറഞ്ഞ സെറ്റപ്പ് കുളമാണ്. ഇഷ്ടംപോലെ മീനൊക്കെ ഉള്ള കുളമാണ് കേട്ടോ. വണ്ടി അപ്പടി ചെളി പിടിയായിരിക്കുവാണ്. കുഴപ്പമില്ല, RJ Suzuki അവര് കഴിക്കുള്ളൂ. സർവീസ് സെന്ററിൽ ഇരിക്കുന്നു. അങ്ങനെ നമ്മള് വണ്ടി നല്ല രീതിയിൽ ഡ്രൈവൊക്കെ ചെയ്ത് ഇപ്പൊ കൊല്ലത്തെത്തി കേട്ടോ. ഏകദേശം 202 കിലോമീറ്റർ വണ്ടി ഓടിച്ചു. 202 കിലോമീറ്റർ ഉള്ള ഒരു റൈഡിങ് എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മളെ ജിക്സറായിട്ട്, Jixer 250. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ അടുത്ത് തന്നെയാണ്, രണ്ടാംകുറ്റിയിലാണ്. അതായത് ഞാൻ ഇപ്പോൾ പോകുന്നെങ്കിൽ കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഷോറൂമാണ് RJ Suzuki. RJ Suzuki കൊണ്ടുപോയി വണ്ടി കൊണ്ടുകൊടുക്കണം. അവിടെ പോയിട്ട് എൻ്റെ ബൈക്ക് എടുക്കണം. എൻ്റെ ബൈക്ക് അവിടെ ഇരിക്കുക. അതോടുകൂടി നമ്മുടെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ്. ഒരു നല്ലൊരു റൈഡിങ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. എന്ത് തിരക്ക് നോക്കി, വൈകുന്നേരം ഒരു 5:30 ആയി കാണാം, 5 മണി ആയി കാണത്തേ ഉള്ളൂ. ആ നമ്മൾ RJ Suzuki ഇതാണ്, ഇവിടെയാണ്.
അപ്പൊ എന്തായാലും നമ്മൾ ഇന്നത്തെ പരിപാടിയൊക്കെ അവസാനിപ്പിച്ചിട്ട് നമ്മൾ ആർജെ സുസുക്കിയുടെ ഷോറൂമിൽ വന്ന് വണ്ടിയും കൊടുത്തിട്ട് എന്റെ വണ്ടി ഓടിപ്പുണ്ട് കേട്ടോ. എന്റെ വെച്ചാൽ നമ്മളെ ബജാജ് പൾസർ ഇവിടെ കിടപ്പുണ്ട്. ഇതിനകത്താണ് പോകേണ്ടത്. ഇനി ഇതിനകത്ത് ഓടിക്കുമ്പോൾ അത് ഭയങ്കര ഡിഫറൻസ് ഫീൽ ചെയ്യും. എനിവേ നമ്മൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.